സിനിമ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മളെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കണ്ട ചോദിച്ചിരിക്കും. അങ്ങനത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ മാനേജ് ചെയ്തു? അതെപ്പോഴെന്ന് വെച്ചാൽ അത് എങ്ങനെ മാനേജ് ചെയ്തു, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് ഹാൻഡിൽ ചെയ്യും. ഈ ഗൾഫുകാരോട് എന്നാ തിരിച്ചു പോകുന്നു ചോദിക്കുന്നത്, നമ്മള് പടമൊന്നുമില്ലേ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് ദേഷ്യം വരികയും ചോദിക്കും, ഇതുവരെ ഇറങ്ങിയതെല്ലാം ചേട്ടൻ കണ്ടിരിക്കും, അപ്പൊ അത് കണ്ടിട്ട് പോരെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ചില ആൾക്കാരെ ചോദിക്കും, ഈ മനസ്സിലായാലും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ നമ്മുടെ ചേട്ടൻ ഇവിടെ അടുത്തുള്ള ആളാണ്, അല്ല ഞാൻ വേറെ എവിടെ, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ബാങ്കിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ആ അതായിരിക്കും ലവനാടാ മറ്റേനാ എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകും. വെറുതെ ചോദിക്കാൻ വേണ്ടി ചിലരോട് പറഞ്ഞു, ഞാനിവിടെ കഴിഞ്ഞ ഇലക്ഷന് പഞ്ചായത്ത് ഇലക്ഷൻ നിന്നിട്ടുണ്ടായിരുന്നു, അപ്പം അങ്ങനെയായിരിക്കും ഒരുപാട് സ്ഥലത്ത് പോസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും തോറ്റുപോയി. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് സിനിമ ഉണ്ടെങ്കിലും അതേ സിനിമ ഏതാ അടുത്ത പടം, അടുത്ത പടമൊന്നുമില്ലേ. പിന്നെ അവർക്ക് അറിയേണ്ടത് സിനിമയിലെ വിവാദ വിഷയങ്ങളും ഇവർ നമുക്കിട പുള്ളിയുണ്ട് ആളെങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് കുഴപ്പമില്ല അല്ലേ, ഇങ്ങനെ അവര് കല്യാണം കഴിക്കുമോ രണ്ടുപേരെ അവര് കല്യാണം വെച്ചാൽ എനിക്ക് രണ്ടുപേരുടെ പേര് പറയാൻ പേടി, ചിലപ്പോ അതായിരിക്കും നടത്താറ്. ഓ ഇവര് കല്യാണം കഴിക്കും, അവര് ഇനിയിപ്പം പിരിയുമായിരിക്കും അല്ലേ, ഇത് എന്തൊരു ടെൻഷൻ ആണെന്നാണ് ഭഗവാൻ. അതേപോലെ തന്നെ ഈ വേറെ പ്രശ്നം വെച്ചാൽ ഈ ഈ ദുൽഖർ സൽമാൻ ജാടയാണോ, പൃഥ്വിരാജ് ജാടയല്ലേ, അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ജാടയെന്ന് ഉദ്ദേശിക്കുന്നത്, അല്ല ഈ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന, ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഒരാൾ വന്നിട്ട് എന്നും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ചേട്ടാ എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാ, അല്ല എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം എന്ത് പറയും, നിങ്ങൾക്ക് ദേഷ്യം വരും. ഇതേപോലെ തന്നെ ഇവരും ഇതേപോലെ ആൾക്കാർ വന്ന് ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ആരോടെങ്കിലും വന്ന് ദേഷ്യപ്പെട്ടു എന്നായിരിക്കും, ആരായാലും ഇപ്പം ഞാനായാലും ആരായാലും അത് അതോടുകൂടി അവൻ ചാടക്കാരനായി ഭയങ്കര അഹങ്കാരിയാണ്. ഇത് വെച്ചിട്ട് ഈ പറയുന്ന ആൾ അതെങ്കിൽ എക്സാജറേറ്റ് പറഞ്ഞ് 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 ഈ സിറ്റുവേഷൻസ് ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവരോട് സിനിമ ഇല്ലേ സിനിമയൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നു. ഇപ്പം അയാൾക്ക് പടമൊന്നുമില്ലല്ലേ, നമ്മളോടൊന്നും ചോദിക്കും വേറൊരാളെ പറ്റിയിട്ട് ചോദിക്കും, അയാൾക്ക് പടമൊന്നുമില്ലല്ലേ, ചിലപ്പോൾ അപ്പം റിലീസായ പടമായിരിക്കും അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടായിരിക്കും സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അതൊന്നും, പക്ഷേ ആൾക്കാർക്ക് ഒരു സുഖമാണ് ചോദിക്കുന്നത്, നമുക്കൊന്നും അത് ഫേസ് ചെയ്യേണ്ട കാര്യമാണ്.